ദേശാടന പക്ഷികളുടെ സംരക്ഷണം എത്രയോ അനിവാര്യമാണ്, എത്രയും പെട്ടെന്ന് അതിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിലെത്തിയ ഒരു പക്ഷിയുടെ മരണം. വംശനാശ ഭീഷണി നേരിടുന്ന ഫ്രിഗേറ്റ് എന്ന പക്ഷിയാണ് കോഴിക്കോട് ചോമ്പാല കടപ്പുറത്ത് എത്തിയത്. വിരളമായി മാത്രം ഇന്ത്യയിലെത്തുന്ന ഫ്രിഗേറ്റ് ജൂൺ മാസത്തിലാണ് ചോമ്പാലയിൽ എത്തിയത്. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പക്ഷി ചത്തതിനു ശേഷമാണ് അപൂർവ ഇനമാണെന്ന് പക്ഷി നിരീക്ഷകർ തിരിച്ചറിഞ്ഞത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ക്രിസ്മസ് ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഫ്രിഗേറ്റ് പക്ഷിയെ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ നിന്നും രക്ഷിച്ച് ചോമ്പാല കടപ്പുറത്തെത്തിച്ചത്. ക്രിസ്മസ് ദ്വീപിലെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ മാത്രമാണ് കടൽക്കളൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഫ്രിഗേറ്റ് കൂടുകൂട്ടുക. 5000 താഴെ ഫ്രിഗേറ്റ് പക്ഷികളാണ് ഇപ്പോൾ ദ്വീപിലുള്ളത്. പൂക്കോട് വെറ്റിനറി കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന ഫ്രിഗേറ്റിനെ മരണശേഷമാണ് തിരിച്ചറിഞ്ഞത്. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സമിതി ഇതിനെ ലോകവ്യാപകമായി അപകടകരമായി വംശനാശം നേരിടുന്ന പക്ഷികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക പ്രശസ്തനായ പക്ഷി ഗവേഷകൻ ജെയിംസ് ഡേവിഡ്, ഓസ്ട്രേലിയക്കാരനായ ജെയിംസ് ഡേവിഡിന്റെ സഹായത്തോടെ കൂടെ ആണ് ഞാൻ ഈ പക്ഷിയെ തിരിച്ചറിഞ്ഞത്. അപൂർവ ഇനം പക്ഷികളുടെ മൃതദേഹം സംസ്കരിച്ച് സൂക്ഷിക്കാനുള്ള അവസരമുണ്ടെങ്കിലും തിരിച്ചറിയാൻ വൈകിയതിനാൽ സാധിച്ചില്ല. 2014 ആലപ്പുഴ തീരത്താണ് ഈ പക്ഷിയെ ഇതിനു മുമ്പ് കണ്ടെത്തിയതെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.